കാർഡിന് ഒരു ഇന്നസെൻസ് ഉണ്ട്. അപ്പൊ കാർഡ് ഭയങ്കര ട്രൂത്ത് ആണ്, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ഈവൻ ദ അനിമൽസ് ആണെങ്കിലും അവർക്കും അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട്, ആ റൂൾസിൽ അവർ പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെന്റ്. ശ്രീതാട്ട് മ്യൂസിക് ഡയറക്ടറാണ്, നമുക്കറിയാം ശിക്കാരി ശർമ്മയുടെ ഒക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള താരം എന്നുള്ള സോങ് ഒക്കെ. ഐ തിങ്ക് 24 സോങ്സ് ഉണ്ട്. But you'll know the beauty of this only when you're watching the movie in that language. Even the tune is not a copy, right? It's fresh. So it goes into the flow of that movie itself. എക്സിക്യൂട്ടീവ് പകുതി ആയപ്പോൾ തന്നെ എല്ലാവരും ചെയ്യുന്നത് പണിയൊന്നുമില്ല, ഒരു കൊമേഴ്ഷ്യൽ പടം ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നാലാമത്തെ പടം ഒക്കെ ആയിട്ട് വേണമെങ്കിൽ സൈഡിൽ കൂടെ ചെയ്താൽ പോരെന്നൊക്കെ ചോദിച്ചു. So every morning people would get up by 5:30, get ready and start walking. ഇതായിരുന്നു പണി, വാക്ക് ഫോർ 2.5 കുറേ ദൂരം നടന്ന് ആ സമയത്ത് ഞാൻ ഈ ചീവിടിന്റെ സൗണ്ട് കേട്ടു. അപ്പൊ നടക്കുന്ന സമയത്ത് എത്തുന്നുമില്ല എന്ന കറക്റ്റ് വഴിയാണോ എന്നറിയില്ല. അപ്പൊ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ ഒരു പട്ടി വന്നു, ഞാൻ നടന്നു, ഈ പട്ടിക്ക് ഞാൻ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് പട്ടി പിന്നെ എന്റെ മുമ്പേ നടക്കാൻ തുടങ്ങി. പോയി ഫൈനലി നിന്നത് ഈ വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ്. ആദ്യം ക്യാരക്ടർ പ്ലാൻ ചെയ്തിരുന്നത് ലാൽ സാറായിരുന്നു, രജത് ചെയ്യാനിരുന്ന ക്യാരക്ടർ ശ്രീനാഥ് ബാസി ആയിരുന്നു. ഈ രാവിലെ പുലത്തിന് 4 മണിക്ക് എണീറ്റ് നടക്കണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അവിടെ കംപ്ലീറ്റ് മഴ വന്നാൽ മഴ നനയണം, മനസ്സിലായോ? വഴിയില്ല അതിന്റെ ഉള്ളിൽ കരവൻ കേറില്ല. I like this. It's a place that is frequented by elephants. They sighted. Everyone ran. Is setup fully le shooting in the car? The toddy. The toddy. The toddy. The toddy. The aana varunnu nu parayna avaru oru minnayam pole aanane kaanan pattiyilla. പക്ഷെ ഞങ്ങൾ ഇതിനകത്തൊരു പോത്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മുറാ പോത്ത് എന്ന് പറഞ്ഞത്. അത് ഭയങ്കര ഡേഞ്ചർ, അതിനെ കൺട്രോൾ ചെയ്യാൻ ആക്ച്വലി 18 പേരാണ് കൺട്രോൾ ചെയ്ത്. ലൊക്കേഷൻസും ലൈൻ പ്രൊഡക്ഷനൊക്കെ വേണ്ടിട്ട് നടന്ന ഒരു പയ്യനുണ്ട്. അപ്പോ അവൻ ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ മുതലേ കാണാൻ തുടങ്ങിയത്, പടം ആദ്യം ഇറങ്ങിയ ദിവസം അവന് കഥ മനസ്സിലാവും. ഹലോ എവറിവൺ, വെൽക്കം ടു ജാംഗോ സ്പേസ്. ദിസ് ഇസ് നേഹ മാത്യു. ഇന്ന് സിക്കാട് എന്ന സിനിമത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഡയറക്ടർ ശ്രീജിത്ത് ആൻഡ് പ്രൊഡ്യൂസർ വന്ദന മാം. അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം ടു ദ ഷോ. അപ്പം നിങ്ങളുടെ ഒരു ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ കോമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. സിനിമയെ പറ്റിയാണെങ്കിലും കാസ്റ്റിനെക്കാട്ടും നിങ്ങൾ എന്താണ് സിനിമയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് ഔട്ട്കംസ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ ഷോ എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ തുടങ്ങണ ശ്രീതാട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഫസ്റ്റ് എനിപ്പ് ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിലർ കാണുവാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഇതൊരു മിത്ത് എന്ന് പറയുന്നുണ്ട് ട്രെയിലറിൻ്റെ അകത്ത്. മിത്താണോ കർമ്മയാണോ ഇച്ചിരി ഡാർക്കാണോ ത്രില്ലർ ആണോ ഹൊററാണോ, അപ്പം എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഇമ്പ്രഷൻ ആണ് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം ശരിക്കും ഈ സിനിമയുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് വരുന്നത് സിക്കാട മൂവിയുടെ? സിക്കാട ആക്ച്വലി ഈ കാർഡിന് ഒരു ഇന്നസെൻസ് ഉണ്ട്. ഓക്കെ, കാർഡ് ഭയങ്കര ട്രൂത്ത് ആണ്, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ കാർഡിന്റെ ഇന്നസെൻസും പിന്നെ നാടിന്റെ ക്രൂക്കഡ്നെസ്സും അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി സിക്കാട. മറ്റേ റൈം ചെയ്തിട്ടാണ് കാർഡിന്റെ. ഓക്കെ ഫൈൻ, അപ്പൊ അതാണ്. യെസ് ശരിയാണ്, ഞാൻ ആലോചിക്കായിരുന്നു ഒന്നുകൂടി അതെന്തായിരുന്നു എന്നുള്ള രീതിയിൽ. ഒന്നുകൂടി അത് പറയാം, കാർഡിന്റെ കാർഡിന്റെ ഇന്നസെൻസ് നിഷ്കളങ്കെന്ന് പറയുമ്പോ നമ്മളിപ്പോ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മളവിടെ ചെല്ലുമ്പോ അവിടുത്തെ ആൾക്കാരാണെങ്കിലും അവരുടെ പെരുമാറ്റങ്ങളാണെങ്കിലും അവരുടെ ജീവിത രീതി ആണെങ്കിലും എല്ലാം, ഈവൻ ദ അനിമൽസ് ആണെങ്കിലും അവർക്കും അവരുടേതായിട്ടുള്ള റൂൾസ് ഉണ്ട്, ആ റൂൾസിൽ അവര് പെർഫെക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെന്റ്. അതെ അതെ അതെ, അങ്ങനെ ആ ഒരു തീമിലാണ് സിനിമ ത്രൂ ഔട്ട് ഉള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് കർമ്മ ഓൾസോ. ഓക്കേ, നമ്മൾ എന്ത് ചെയ്യുന്നു അത് ഉറപ്പായിട്ടും നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ തന്നെ ഡയറക്ട്ലി ചെയ്യണം എന്നില്ല, അത് ചിലപ്പോഴെങ്കിൽ ഒരാള് മറ്റേ ഉപദ്രവിക്കണം എന്നില്ല, അയാളുടെ ഉള്ളിലുള്ള ഗിൽട്ട് ഫീൽ ആയിരിക്കും മേബി ഒരു ഡിഫറെന്റ് ജോണേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം കർമ്മ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റിവെഞ്ച് പോലെ ആവണമെന്നില്ല, ഇപ്പം ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള, അപ്പൊ രണ്ട് ടൈപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമേൻ്റെ അകത്ത്. ഇപ്പം ഇമോഷണൽ രീതിയിൽ നമുക്ക് തിരിച്ചടി കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ഫിസിക്കലി നമുക്കിപ്പം നമ്മൾ ആർക്കെങ്കിലും ദ്രോഹം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദ്രോഹം കിട്ടുക തിരിച്ച്. അപ്പം ഈ രണ്ട് ആസ്പെക്ടും ഉണ്ടോ ഈ സിനിമേൻ്റെ അകത്ത്? രണ്ട് ആസ്പെക്ട് ഉണ്ട്, കാരണം ഇതിനകത്ത് നമ്മൾ ഫീമെയിൽ ലീഡ് ആക്ച്വലി ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അതൊരു ഹിൽ റീജിയനിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടി, മറ്റേ മെയിൽ ലീഡ് ചെയ്യുന്നത് ഒരു ടൗൺ, ഐ മീൻ ഹീസ് ഫ്രം ബാംഗ്ലൂർ ആക്ച്വലി. അപ്പോൾ
അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോ രണ്ടുപേരുടെയും ഐ മീൻ ഷീ ഈസ് വെരി ഇന്നസെന്റ് ആക്ച്വലി, ഹീ ഈസ് വെരി ക്രൂക്കഡ്. ഓ, ആ ഒരു കോമ്പിനേഷൻ അവിടെയും പിടിച്ചിട്ടുണ്ട്. ഈ സ്റ്റോറി ആയിട്ടും വന്ന വേറെ കാര്യം, ഷീ ബിലീവ് ഇൻ കർമ്മ ആക്ച്വലി. ഫീമെയിൽ ലീഡ് ബിലീവ് ചെയ്യുന്നുണ്ട്, ബിലീവ് ഇൻ കർമ്മ. ഓക്കേ. അതിന്റെ തിരിച്ചടി കിട്ടണം എന്നുള്ള ഒരു സ്ട്രോങ് ഫീലിംഗ് അവൾക്കുണ്ട്. അത്ര ഇന്നസെന്റ് അല്ല പക്ഷേ ആ ഒരിതുണ്ട്. ഓക്കെ. അപ്പോ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് വന്ദന ചേച്ചിന്റെ അടുത്ത് വന്ന സമയത്ത് അപ്പൊ അത് നമ്മൾ എടുത്ത് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുക്കുമല്ലോ. അപ്പം എന്താണ് ശരിക്കും അട്രാക്ട് ചെയ്ത സ്ക്രിപ്റ്റിൽ? ദിസ് സ്റ്റോറി ലൈൻ, ഓഫ് കോഴ്സ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ കർമ്മ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ മാതിരി ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരാളെ റിവെഞ്ച്, ഒരാൾ എന്തെങ്കിലും ചെയ്തു മറ്റേ റിവെഞ്ച് എടുത്തു, അങ്ങനത്തെ ഒരു പാറ്റേൺ ആയിരുന്നില്ല. ഈവൻ വെൻ ഹി ടോൾഡ് മീ അബൌട്ട് ദ സ്റ്റോറി, ഹി എക്സ്പ്ലെയിൻ ദ പാറ്റേൺ ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഒരു ത്രെഡിന് എൻ്റെ ഒരു കാര്യമുണ്ട്, ബട്ട് ദെൻ ഹൗ യു റീച്ച് ദാറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട് റിയലി അട്രാക്റ്റഡ് മീ ടുവേർഡ്സ് ദിസ്. സോ ഇറ്റ്സ് ലൈക്ക് ത്രൂ ഔട്ട് ദ മൂവി വാട്ട് വി ആർ ട്രൈങ് ടു ഷോ ഇസ് ദാറ്റ് എവറി ടൈം ദിസ് the protagonist, who's actually more like an antagonist in the movie, comes across something in the forest, I mean he gets a beating in the forest, it goes back to what he would have done to someone else back in the city. So it's that kind of a thing. So that whole thing, so that made it very interesting. But because of that, what is also very important is that one has to really concentrate and watch the movie. Only then they will get the reason why what is happening at that particular time. So I felt that it was something different and it could be treated well. And somewhere I think in all our, both of us, we both love nature. We both love forest nature, love the elements of nature. So the fact that this was being shot in Attapadi and all of that, that also attracted me really towards this. ഇപ്പം വന്ദന ചേച്ചി പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് പ്രൊട്ടാഗനിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹീറോ അല്ല, ശരിക്കും ഒരു വില്ലൻ ഷെയ്ഡാണ് വരുന്നത്. അപ്പം അത് കുറച്ചുകൂടെ ചാലഞ്ചിങ് അല്ലേ നോക്കുമ്പം? ഇപ്പോൾ ഒരു ഹീറോ ക്യാരക്ടറാണ്, പക്ഷെ അതിനെ നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ മൂവിയിലെ ഒരു ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡ്, ഭയങ്കര ഒരു കർമ്മയാണ് തിരിച്ചടി കിട്ടുന്നുണ്ട്, ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്കാണ് വരുന്നത്. അപ്പം ഇത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ ആൾക്കാരിലേക്ക് ഇത് എങ്ങനെയായിരിക്കും പോയാ എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു ഇത് എടുക്കുന്ന സമയത്ത്? അത് ഡെഫിനറ്റ്ലി, അത് ഈ കോൺസെപ്റ്റിനകത്താണെങ്കിലും നമ്മൾ പടം കണ്ടിരിക്കുമ്പോൾ നല്ലതായിട്ടൊന്നുമില്ല. ഐ മീൻ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഷീറ്റ്സ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോ നമ്മൾ ആദ്യം വില്ലനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് ഇനീഷ്യലി പടം തുടങ്ങുമ്പോൾ ഒരു നെഗറ്റീവ് ഷീഡാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഫൈനലി ആണ് അയാൾക്ക് ഒരു പോസിറ്റീവ് ഷെയ്ഡ് ഉള്ളു. പിന്നെ ഇത് ആക്ച്വലി ഒരു നോൺ ലീനിയർ പാറ്റേണിലാണല്ലോ കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവന്റെ ലൈഫ് പറയുവാണെങ്കിൽ പടം ഭയങ്കര സിമ്പിളാണ്. ഇവന്റെ ലൈഫ് പറയുവാണെങ്കിൽ ഇവളായിട്ടുള്ള റിലേഷനും ഇവര് തമ്മിലുള്ള റിവെഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പടം വെരി സിമ്പിൾ ആണ്. അപ്പോൾ ഇതൊരു ഒരു മെറ്റാലിപ്റ്റിക് വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പോലെയാണ് എന്റെ മൈൻഡിൽ അങ്ങനെയായിരുന്നു. ഞാനിത് എഴുതുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. പക്ഷെ ഏറ്റവും വലിയൊരു പേടി എന്ന് പറയുന്നത് ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഭാഗം കണക്റ്റ് ആവുക എന്നുള്ളതാണ്. കാരണം പടം തുടങ്ങുന്ന സീൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എട്ടാമത്തെ സീൻ കഴിഞ്ഞിട്ട് ആ സെയിം സീനിൽ തന്നെ നമ്മൾ വീണ്ടും വന്ന് നിൽക്കും. അപ്പോൾ അത്ര നേരം ആൾക്കാർക്ക് ആക്ച്വലി ശരിക്കും വട്ടാവും, ഐ മീൻ വാട്ട് ഈസ് എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ സീനിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സീൻസിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ആക്ച്വലി ഈ ഫിലിമിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് ആൾക്കാര്, പക്ഷെ കൂടുതലും പുറത്ത് എനിക്ക് തോന്നുന്നു ഫോറിൻ ഫിലിംസിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ഒരു സബ്ജക്ട് ഇങ്ങനെ കൺവേ ചെയ്താലേ അതിൻ്റെ ഉള്ളിൽ ഒത്തിരി ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലും ഒത്തിരി ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പേഷ്യൻസ് ആണ്. അപ്പൊ അതുപോലെ പറഞ്ഞു, ഇപ്പൊ സ്ക്രിപ്റ്റിംഗിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സ്ക്രിപ്റ്റിംഗ് ആക്ച്വലി എത്ര കാലം എടുത്തിട്ടായിരുന്നു സ്ക്രിപ്റ്റിംഗ് ചെയ്തത്? കുറെ കാലമായിരുന്നു സ്ക്രിപ്റ്റിംഗ് ചെയ്തത്. അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഐ മീൻ ഇതിനകത്ത് ഈ മിത്ത് എലമെന്റ്, ആ മിത്ത് എലമെന്റ് മാത്രം എനിക്ക് ഒരു ഒന്ന് രണ്ട് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു മിത്ത് എലമെന്റ് ഉണ്ട്, മനസ്സിലായി. അതുകൊണ്ട് ആ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നില്ല. എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന മിത്ത് എലമെന്റ് ഒരു പട്ടിയായിരുന്നു, അതൊരു പട്ടിയുടെ രൂപത്തിലായിരുന്നു. പക്ഷേ നമ്മുടെ സിനിമയിൽ ഇത് വന്നപ്പോഴത്തേക്കും ഓക്കെ വേറൊരു ക്യാരക്ടറായി. പക്ഷെ അത് ബിൽഡ് ചെയ്യാനായിട്ട് ആ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ വലിയ പാടുണ്ടായിരുന്നില്ല. അപ്പോ എന്താ പറയാ, ആ സമയത്ത് പക്ഷെ രജത്തിന്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു.
പിന്നെ ഇത് നോൺ ലീനിയർ പാറ്റേൺ നമ്മൾ എഡിറ്റിൽ മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അത് എഴുതുമ്പോൾ തന്നെ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ വേണം. അപ്പം ചേച്ചിൻ്റെ അടുത്ത് ശ്രീതട്ടൻ പറഞ്ഞു ഇങ്ങനെ നോൺ ലീനിയർ പാറ്റേണിലാണ് സിനിമ പോകുന്നതെന്ന് പറയുമ്പം, അപ്പം അതിൻ്റെതായ റിസ്ക്കും അതിൻ്റെതായ കാര്യങ്ങൾ ഇൻവോൾവ് ആണല്ലോ. അപ്പം നിങ്ങൾ തമ്മിലൊരു ഇങ്ങനെ ഒരു ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ വല്ലതും വന്നായിരുന്നു, ആസ് ഇൻ ഇതെങ്ങനെയായിരിക്കും ആൾക്കാർ എടുക്കുക, ആൾക്കാർക്ക് മനസ്സിലാവും? കാരണം ഇപ്പം ചേട്ടൻ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം നമുക്ക് ആദ്യം സിനിമ എടുക്കുമ്പോൾ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, ഇതാണ് വിഷൻ എന്നുണ്ടാവുമല്ലോ സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് റിവ്യൂവേഴ്സ് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് രീതിയിലുള്ള റിവ്യൂവേഴ്സ് എപ്പോഴും ഉണ്ടാവും, സിനിമ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, സിനിമ ഇഷ്ട താല്പര്യപ്പെടാത്തവരും ഉണ്ടാവായിരിക്കും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നി സിനിമയിലെ സിനിമ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറയുന്ന സിനിമ മനസ്സിലായവരാണ്. ഓക്കെ, അപ്പം ആ ഒരു മനസ്സിലാവുമോ എന്നുള്ളൊരു ഒരു തോട്ട് നിങ്ങളിൽ ഉണ്ടായിരുന്നോ സിനിമ റിലീസ് ചെയ്യുന്ന മുമ്പാണെങ്കിലും? എങ്ങനെയായിരുന്നു അപ്പം? കാരണം ഞങ്ങൾ തമ്മിലാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഈവൻ ഇൻ ദ ഫൈനൽ ഡീറ്റെയിൽസ് നടക്കുന്ന സമയത്താണെങ്കിലും ഫൈനൽ ട്രിമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒത്തിരി ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ചില സീൻസ് കട്ട് ചെയ്യണം എന്നുള്ള ഒത്തിരി തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അതിനനുസരിച്ച് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റുമൊക്കെ ചെയ്തു. ഈവൻ ഇതിന്റെ എൻഡിങ്ങിൽ, ഇനിയും ഈ പടത്തിന്റെ എൻഡിങ്ങിൽ വേറെ കുറച്ച് എലമെന്റ്സ് ഉണ്ട്, അത് ഞങ്ങൾ കട്ട് ചെയ്തിട്ട് പടം അവിടെ വെച്ച്. കുറച്ചും കൂടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ചും കൂടി കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് തന്നെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഓർത്തിട്ടാണ് കട്ട് ചെയ്തത്. പിന്നെ ഡിസ്കഷൻസ് എപ്പോഴും ഉണ്ടായിരുന്നു, കാരണം വിഷ്വലി ആൻഡ് സൗണ്ട് വൈസ് ആള് കൺവിൻസ്ഡ് ആയാൽ മാത്രമാണ് നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു ചലഞ്ച് ഭയങ്കരമായിട്ടുണ്ട്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ആക്കിപ്പിക്കണം എന്നുള്ള രീതിയിൽ ചേച്ചി എന്തെങ്കിലും പറഞ്ഞു? ഐ വാസ് എ പാർട്ട് ഓഫ് ദ ടോട്ടൽ ടോട്ടൽ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്. സോ ഞാൻ അതിനെ ഒരു ഓഡിയൻസ് ആയിട്ടാണ് ഞാൻ തന്നെ, ഹി വാസ് ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ ഡയറക്ടർ ഓഫ് കോഴ്സ്, ഐ വാസ് ട്രീറ്റിംഗ് ഇറ്റ് മോർ ആസ് എൻ ഓഡിയൻസ്. But then at a certain point I felt, why spoon feed the audience? You know, that's what we do, right? Otherwise every time we are spoon feeding endina anda avashyam endana, let people try to figure out a few things or understand a few things. Adu prathejam ee padathinte pattern idayadond pattern idayadond. So then we thought pattern allengi pinna nammal break cheythu vera way of storytelling aakanam. So pattern idayadond definitely idayana cheyam. So the sorry, go ahead pareyo. അല്ല, ഞാൻ ആള് പറഞ്ഞ ഒരു കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തൊരു സോങ് ഉണ്ട്. ഈ സോങ്ങിനകത്ത് ആക്ച്വലി അത് ഇതിനകത്ത് ജയ്സേട്ടൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറിന്റെ ഇൻട്രോ ആണ്. അപ്പോ ഇൻട്രോ കഴിഞ്ഞിട്ട് ആക്ച്വലി ഇടേണ്ട ഒരു സോങ് ആണ്, മനസ്സിലായില്ലേ? അതവിടെ ഇട്ടില്ല. അപ്പോ അതിന് പകരം നമ്മളത് സെക്കൻഡ് ഹാഫ് പടത്തില് ഇവര് തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക പിരിമുറുക്കത്തിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഈ പാട്ടിട്ടു. അപ്പൊ അതിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് എനിക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് ഒത്തിരി സമയമുണ്ടായി, ഒത്തിരി ടൈം എടുത്തു അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട്. കാരണം ആ പാട്ടില് നമ്മൾ കാണിക്കുന്നത് ആക്ച്വലി ദിസ് ജയ്സേട്ടന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി ആണ്, മനസ്സിലായി? അപ്പോ പുള്ളിക്കാരൻ ഇത്ര നാളായിട്ട് കൊന്നുകൊണ്ടിരുന്ന കുറെ ആളുകളുണ്ട്, മനസ്സിലായി? അവര് രണ്ടാമത് നെഗറ്റീവ് എനർജി ആയിട്ട് വന്നിട്ട് പുള്ളിനെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നു എന്ന് പറയുന്ന ഒരു ക്ലാഷ് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു അണ്ടർ ലെയർ മാത്രമാണ്, അത് എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല, മനസ്സിലായി? In this movie, so you have to understand, like for example even Kootan, this character, and the animals, so there is a connect there also. It's like angana nokkan poya, it's like the god, devathinte actually adinathu അതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു മൂന്ന് ട്രൈബ്സിനെ എടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ആക്ച്വലി നമ്മൾ കാടിന്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു മായം ഉണ്ടാവും എന്നാ പറയുന്നത്. സോ അതൊരു എന്താ പറയാ, അത് അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന ദൈവതുല്യരായിട്ടുള്ള ആൾക്കാർ വന്നാലേ ആ മായം ഉണ്ടാവുള്ളൂ എന്നാണ് ആക്ച്വലി അതിന്റെ റിസർച്ച് അങ്ങനെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ട് ഒരു മൂന്ന് പേരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ അത് നമ്മളൊന്ന് അപ്പം ഈ ഇപ്പൊ ഈ സിനിമയുടെ ഒരു ഐ തിങ്ക് ഒരു 90% ഫോറസ്റ്റ് ആണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇപ്പൊ നമ്മളെങ്കിൽ ഇത്രയും ലെയേഴ്സ് ആയിട്ട് ഒരു സിനിമ ആൾക്കാരിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. അപ്പൊ ഈ ഷൂട്ടിങ്ങിന്റെ സമയത്തും ഇത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അത് ഈ എക്സിക്യൂട്ട് ചെയ്ത് പകുതിയായപ്പോൾ തന്നെ എല്ലാവരും ഒരു കൊമേഴ്ഷ്യൽ പടമൊക്കെ അറിഞ്ഞിട്ട് നാലാമത്തെ പടമൊക്കെ ആയിട്ട് വേണമെങ്കിൽ സൈഡിൽ കൂടെ ചെയ്താൽ പോരെന്നൊക്കെ ചോദിച്ചു. പക്ഷെ
എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ ഭയങ്കര മഴയും പരിപാടിയൊക്കെ അപ്പോ നടന്നു പോകുമ്പോ മറ്റേ അട്ടകടിക്കൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരു രസമുണ്ടായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സീൻസിന് ആക്ച്വലി പ്രകൃതി തന്നെ ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് ഇത് നേരത്തെ സാധനം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എക്സാക്ട് ലൊക്കേഷൻ. കാരണം കാടിന്റെ ഉള്ളിലേക്ക് ഒത്തിരി നടന്നു പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഓരോ സീൻസും ഇംപ്ലിമെന്റേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ In fact, there are locations which are not charted locations. Okay. We came, so every morning people would get up by 5:30, get ready and start walking. Idainu pani walk for 2.5 kilometers. Like look, everyone is walking with everything, with the crew cast, everyone is walking with everything. Appo like location nokki ponadana alla shoot cheyam alla alla shoot cheyam other locations set cheyidu set aayi but there was idu allada korchu kaadinte ullilulla korchu parivadi okke undu. Appo so there are some few things that I mean, so how it works is angane avade engane anchala during the rainy season and all of that you have this mist, right? Yeah, so the pattern can totally change. One minute there'll be mist, it'll be one scene. Next minute it's another scene that moves away, and then you get to see the so we all that was not it's not written, I mean it's not mentioned predictable predicted earlier, right? Mist baaki kudu vanna continuity pidikkan nokke nadakkilla manasilayilla kaaran idinte opposite side ipo suggestion vechittu opposite side il mist undavathilla yeah appo rendum rendu location pole location pole feel him actually. ഒരു ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മിസ്റ്റ് പോവും. അങ്ങനെ സോ ഇറ്റ് ഈസ് നൈസ്, സോ ഇറ്റ് ഈസ് വെരി ഡിഫറെൻസ്. സോ വി ഗോട്ട് എ ലോട്ട് ഓഫ് എന്താ പറയുക, കുറച്ചൊരു ഡിഫറെൻ്റ് ഇത് കിട്ടി. എന്താ പറയുക, സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടും വെൻ യു വാച്ച് ദിസ് മൂവി. വി ഗോട്ട് ഇറ്റ് ദേർ. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയുടെ പേര് തന്നെ സിക്കാട എന്ന് പറയുന്നത് എനിക്കൊന്ന് ഒരു ജീവിയല്ലേ, ചീവീടാണ്. അപ്പം ഈ സിക്കാട എന്നുള്ള പേര് കൊടുക്കണമെങ്കിൽ ഐ തിങ്ക് ചീവീടിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. ആൻഡ് സിനിമേൻ്റെ അകത്താണെങ്കിൽ ഐ തിങ്ക് ചീവീടിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്നൊരു വിഷൻ പോലെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്താണ് ശരിക്കും ആ ഒരു ലൈക്ക് ഈ ചീവീടെ ഐഡിയ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? കാടായത് കൊണ്ടുള്ള ഒരു ഇതാണോ? നമ്മൾ ഒറ്റപ്പെട്ട ഒരു കാട്ടിലായി കഴിഞ്ഞാൽ ചീവിടിന്റെ സൗണ്ടിങ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പൊ പെട്ടെന്ന് ഇതങ്ങ് മ്യൂട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്ക് ആണെങ്കിൽ പെട്ടെന്ന് എല്ലാം സൈലന്റ് പോകും, ഒരു പേടിയാവില്ല. അപ്പൊ ഇതാണ് അവന്റെ മാനസികാവസ്ഥ. A symbol for metamorphosis from bad to good. So just like you have in feng shui, you have the laughing Buddha, you have the for the turtle, you have all of that which is given as good luck. Cicada also represents that because cicada, so that's why we thought it was perfect for the movie, the name, because movie is also metamorphosis. Dark web, most people think it's dark web, Allah, but cicada has a, again cicada also has a symbolic meaning, and by nature these they are unique because they once they from the lava stage they go underground, they stay there for 17 years. Nobody knows exactly why that particular number 17, and then they come out as a fully grown cicada, and then they hardly live for just one they live for so the significance, so because a cicada transforms from a larva to a full grown cicada, it's also taken as a symbol of metamorphosis, from bad to good. A transformation from bad to good. So that was a 2 hours adinu oru 5 kollathinte idund. That's amazing. That's really amazing. It's unique. That's a unique thing about it. Alle njangal actually nammal parayan uddeshikkunna karyangalana adu ini parayan uddeshikkunna karyangalana. ഇത് അറിഞ്ഞിട്ട് നമ്മളത് കാണുമ്പോൾ ക്ലിക്ക് ആവും. അത് ആക്ച്വലി നമുക്ക് മനസ്സിലായി. ഇപ്പം ശ്രീതട്ട നേരത്തെ പറഞ്ഞ ലേയേഴ്സ് നമ്മൾ മനസ്സിലാക്കി കാണുമ്പോൾ ഇപ്പം ഇത് പറഞ്ഞിട്ട് ഇനി ഒന്നുകൂടെ ആ സിനിമ കാണുന്ന സമയത്ത് കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, ആ സിനിമയുടെ ഒരു ലേയേഴ്സൊക്കെ. അപ്പം അതുപോലെ തന്നെ ഈ ശ്രീതട്ടൻ എപ്പോഴാണ് ഈ ഒരു ഐഡിയ ഉണ്ടാവില്ല, ഒരു തോട്ട് ഉണ്ടാവില്ല, സ്ക്രിപ്റ്റിൻ്റെ ഒരു സ്റ്റോറി സ്ക്രിപ്റ്റ് സംഭവം ഉണ്ടാവുമല്ലോ, അപ്പം ഈ ഐഡിയ ഓക്കെ ഇത് നമുക്ക് ചെയ്യാം, ഇത് തന്നെ സെറ്റാക്കാം എന്നുള്ളൊരു തോട്ട് വന്നത് ലൈക്ക് എപ്പോഴായിരിക്കും, എങ്ങനെയായിരുന്നു? ഇത് ഭയങ്കര വൈഡ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഒത്തിരി ഉണ്ട് ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ ആർട്ടിസ്റ്റ് നമ്മളുടെ ടെക്നീഷ്യനായിട്ട് മാത്രം
നിന്നാലേ ഈ പ്രോജക്റ്റ് വർക്കാവുള്ളൂ. കാരണം കറക്റ്റ് നമുക്കൊരു സ്പെസിഫിക് ലൊക്കേഷനിൽ കൊണ്ട് നിർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ഈ കോൺസെപ്റ്റ് ഇത് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ട് ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടാണ്, ഐ മീൻ വിത്ത് കണക്ട്. ഞാൻ ഈ സോളോ ജേണി എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഒരു പ്രാവശ്യം മണാലി പോയപ്പോ വെള്ളച്ചാട്ടം വാട്ടർഫോള് കാണാൻ പോയത്, അപ്പൊ ഞാൻ ഒറ്റയ്ക്കേ പോയത്. എന്റെ കൂടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ്, പക്ഷെ അവരൊന്നും വന്നില്ല, അതിന് പകരം ഞാൻ ഒറ്റയ്ക്ക് പോയി. അപ്പൊ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കൊറേ ദൂരം നടന്ന് ആ സമയത്ത് ഞാൻ ഈ ചീവിടിന്റെ സൗണ്ട് കേട്ടു. കൊറേ നേരം കഴിഞ്ഞ് ഒറ്റക്ക് പോകുമ്പോഴത്തേക്ക് ഇതങ്ങ് മ്യൂട്ടായി. അപ്പോഴത്തേക്ക് എനിക്ക് ഇതിന്റെ സൗണ്ട് ഇനി എന്താ വരാത്തേന്ന് ഫീൽ ആണ്. ഞാൻ ഇങ്ങനെ കൈയൊക്കെ ക്ലാപ്പൊക്കെ അടിക്കും, നമ്മള് ചില സമയത്ത് ക്ലാപ്പ് അടിക്കുമ്പോ ഇത് മ്യൂട്ടാവും. അങ്ങനെയുള്ള കൊറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ചില പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഇത് ക്യാപ്ചർ ചെയ്തിട്ട് അത് പെട്ടെന്ന് മ്യൂട്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ കൊറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 5 കിലോമീറ്റർ നടക്കണം. അപ്പൊ ട്രക്കായിരുന്നു, അപ്പൊ നടക്കുന്ന സമയത്ത് എത്തൊന്നുമില്ല എന്ന കറക്റ്റ് വഴിയാണെന്ന് അറിയില്ല. അപ്പൊ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോ ഒരു പട്ടി വന്നു. അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഈ പട്ടി വന്ന് ഞാൻ നടന്നു, ഈ പട്ടിക്ക് ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത്, പട്ടി പിന്നെ എന്റെ മുമ്പേ നടക്കാൻ തുടങ്ങി. പോയി ഫൈനലി നിന്നത് ഈ വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ്. അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങള് കൊറേ നേരം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് പട്ടി ഞാനും കൂടെ കൊറേ നേരം ഇരുന്ന് സംസാരിച്ച് ഞങ്ങള് വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. ഞങ്ങള് തിരിച്ചു പോന്ന് ഞാൻ ഈ മലയുടെ താഴെ എത്തി. അതിന്റെ തൊട്ടടുത്താണ് അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തില് ആ അമ്പലത്തിൽ നിന്നാണ് മറ്റേ ചൂടുവെള്ളം വരുന്നത്. എപ്പോഴും അതിന്റെ ഉറവ ചൂടുവെള്ളമാണ്. അപ്പോ താഴെ വന്ന് ഞാൻ പോയി. പിറ്റേ ദിവസം ഞാൻ വന്ന് ഇവനെ കാണാൻ വേണ്ടിട്ട്. പിന്നെ ഒരിക്കലും ഞാൻ പട്ടിനെ കണ്ടില്ല. ഞാൻ ഒന്നൊന്നര ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എത്ര നോക്കിട്ട് ആ പട്ടിനെ കണ്ടു. ഇതും നേരത്തെ ശ്രീധരൻ പറഞ്ഞല്ലോ, ഫോറസ്റ്റിലെ വനദേവത പോലെ പ്രത്യക്ഷപ്പെട്ട് വന്നതാണ്. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് അനുഭവമായിരുന്നു. അതും ഇൻട്രസ്റ്റിംഗ്. മാമിന് ഇങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ, ഇങ്ങനെ ട്രിപ്പൊക്കെ പോയിട്ട്? ഇല്ല, ഇങ്ങനെ വന്നിട്ടില്ല. ബട്ട് ഐ വെരി മച്ച് കെൻ ഫീൽ ദി എനർജി ഇൻ സ്പേസസ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. സോ അതുണ്ട്. പിന്നെ പട്ടിയും പൂച്ചേനോട് എക്സ്ട്രാ ഇഷ്ടമായതുകൊണ്ട് അത് അല്ലെങ്കിലും എല്ലാവരും ഉണ്ടാവും. ബട്ട് യാ, ബട്ട് ഐ നോ ദാറ്റ് ദീസ് എനർജീസ് എക്സിസ്റ്റ്. ഐ ആം വെരി അവെയർ ഓഫ് ദാറ്റ്. സോ ഐ തിങ്ക് ഓൾസോ വെൻ യു ആസ്ക്ഡ് മീ വാട്ട് പുൾഡ് മീ ടുവേർഡ്സ് ദിസ്, ദിസ് ഈസ് വൺ ഓഫ് ദ തിങ്സ് ആക്ച്വലി, ബിക്കോസ് ഐ ബിലീവ് എ ലോട്ട് ഇൻ നേച്ചർ. യാ, അതുപോലെ തന്നെ നമുക്ക് ഈ സിനിമയുടെ കാസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ തന്നെ രജിതാട്ടനാണെങ്കിലും ഒരു ഐ തിങ്ക് ഒരു ഗ്യാപ്പിന് ശേഷമാണ്, ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ കാസ്റ്റിംഗിൽ വർക്ക് ചെയ്തത്? ഈ കാസ്റ്റിംഗ് ഇപ്പൊ ഫീമെയിൽ ലീഡ് ആണെങ്കിലും ഫസ്റ്റ് മൂവി ആണെന്ന് തോന്നുന്നു. സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ? സീരിയൽ സിനിമ ഫസ്റ്റ് മൂവി ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ശ്രീധരൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലോ, ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തത്. അപ്പം കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഫൈനലൈസ്ഡ് ആയത്? ഓക്കെ, ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ആദ്യം ക്യാരക്ടർ പ്ലാൻ ചെയ്തിരുന്നത്, ഇപ്പോ ജയ്സേട്ടൻ ചെയ്ത ക്യാരക്ടർ പ്ലാൻ ചെയ്തത് ലാൽ സാർ ആയിരുന്നു. പിന്നെ രജത്ത് ചെയ്യാനിരുന്ന ക്യാരക്ടർ ശ്രീനാഥ് ബാസി ആയിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ കാസ്റ്റിംഗ്, അങ്ങനെയായിരുന്നു. പിന്നെ പോകെ പോകെ ഒത്തിരി ഡിസ്കഷൻസ് ഒക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു ഇതിനെക്കുറിച്ച്. പക്ഷേ ഈ രാവിലെ ഒളിപ്പിന് 4 മണിക്ക് എണീറ്റ് നടക്കണം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ അവിടെ കംപ്ലീറ്റ് മഴ വന്നാൽ മഴ നനയണം, മനസ്സിലായോ? അതിന്റെ ഉള്ളിൽ കരവൻ കയറില്ല. അപ്പോ അല്ല, സത്യമല്ലേ പറയാം. അപ്പോ ഇതൊക്കെ എന്താ പറയാ, ഇതെല്ലാം സഹിച്ച് നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ കാട്ടിൽ പണിയെടുപ്പിക്കാൻ പറ്റുന്നതും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ രഹത്തിന്റെ അടുത്ത് പോയി. ഐ മീൻ ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട്, ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ അവനോട് ചെയ്യാൻ ഞാൻ പറഞ്ഞപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ജയ്സേട്ടൻ ഒരു ദിവസം തലേ നഗരം എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരന്റെ ഗെറ്റപ്പ് ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ലൊരു താടിയൊക്കെ വെച്ച്, പുള്ളി സംസാരിക്കുന്നത് ഭയങ്കര ബേസ് സൗണ്ടിലേക്കായിരുന്നു. അപ്പൊ എനിക്ക് ആ ക്യാരക്ടറായിട്ട് കണക്ട് ആയിട്ട് ഗായത്രിന്റെ നേരത്തെ തന്നെ, കാരണം ഗായത്രിയുടെ ഫേസിനകത്ത് ആ ക്യാരക്ടർ എക്സാക്ട്ലി ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഒരു
എന്താ പറയാ, ഒരു ഗ്രാമത്തിൽ ഒരു പെണ്ണ് ഒരു കുട്ടി നേഴ്സായിട്ട് ബാംഗ്ലൂരിൽ പഠിക്കാനായിട്ട് പോകുന്ന ഒരു ഫേസ് എനിക്ക് ഇന്നസെന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഈ നമ്മൾ ഈ സിനിമയുടെ നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഈ സിനിമ നാല് ലാംഗ്വേജസിൽ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ശ്രീതേട്ടൻ മ്യൂസിക് ഡയറക്ടറാണ്, നമുക്കറിയാം ശിക്കാരി ശർമ്മയുടെ ഒക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള താരം എന്ന് പറഞ്ഞ സോങ് ഒക്കെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഐ തിങ്ക് 24 സോങ്സ് ഉണ്ട് ഡിഫറെന്റ് ആയി, ആൻഡ് എല്ലാം ഡിഫറെന്റ് സോങ്സ് ആണെന്ന് തോന്നുന്നു. അതൊക്കെ ചെയ്തേക്കുന്നത് ശ്രീതേട്ടൻ തന്നെ ആണ്. അപ്പൊ ആ ഒരു പ്രോസസ്സ് എന്താ, അത് നമ്മൾ കേൾക്കുമ്പോ തന്നെ നമ്മുടെ കിളി പോവാണ്. 24 സോങ്സോ അതും ഡിഫറെന്റ് ആയിട്ടുള്ള, കാരണം പൊതുവെ നമ്മൾ ലാംഗ്വേജസ് ഉണ്ടാവുന്ന സമയത്ത് ലിറിക്സ് ആണല്ലോ മാറ്റ്, ട്യൂൺ സെയിം ആയിരിക്കുമല്ലോ, ആൻഡ് ഇതിൽ ടോട്ടലി ഡിഫറെന്റ് ആണെല്ലാം. അപ്പം ആ ഒരു പ്രോസസ്സ്, ആ ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അത് ആക്ച്വലി എനിക്ക് ഇതിനകത്ത് നമ്മുടെ ഈ പടത്തിലെ ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ ആയിട്ട് ഫീൽ ചെയ്തത് അതിന്റെ എനിക്ക് മര്യാദക്ക് ഡയറക്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കിട്ടിയതാണ്. അത് എന്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞു ഒരിക്കലും ആയത്തപ്പെടുമെന്ന് പോയി ചെയ്യരുത്, ഇങ്ങനത്തെ ഹിറ്റ് ഒക്കെ അടിക്കാനായിട്ടുള്ള സാധനം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സബ്ജക്റ്റ് ഒക്കെ കുറെ പേര് പറയും, അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടന്നതാണ്. പക്ഷെ നമുക്ക് മാനസികമായിട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. അങ്ങനെയാണ് ഞാൻ ഇത് ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ് റിസൾട്ട് ഒക്കെ പിന്നെ നമുക്ക് ആദ്യം ഇത് വർക്ക് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്താണെങ്കിലും ഈ മലയാളം ഇതിൻ്റെ മലയാളം വേർഷനാണ് ആദ്യം ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, കാരണം ഇതിനകത്ത് 2 മണിക്കൂർ പടമാണെങ്കിലും ഡയലോഗ് പോർഷൻ എന്ന് പറഞ്ഞൊരു 35-40 മിനിറ്റ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ റിലേറ്റ് ചെയ്യാനും പറ്റുന്ന സബ്ജക്റ്റാണ്, സോ നമുക്കിത് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോഴാണ് മറ്റേ സോങ്സിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് പല പല ഫോക്ക് ജോണേഴ്സ് ഉണ്ട്. അപ്പം മലയാളത്തിലുള്ള ഫോക്ക് ജോണറിൻ്റെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല തമിഴിലുള്ളത്, അതിനേക്കാളും കുറച്ചും കൂടി ലൗഡാണ് തെലുങ്കിൽ. പിന്നെ കന്നഡയിൽ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു മിക്സ് ഓഫ് മലയാളം കൂടെ വരും അതിനകത്ത്. പക്ഷെ അവരുടെയും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതല്ല ഈ 4 ഭാഗത്തുള്ള ട്രൈബ്സിൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മലയാളത്തിലുള്ള ഒരു ട്രൈബൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരുടെ മിക്ക പാട്ടുകളും ഒരു ട്രാൻസ് ആണ്. ഇറ്റ്സ് എ ലൂപ്പ്. ഐ മീൻ ആദ്യം ഒരു ചെറിയൊരു സാധനത്തിൽ തുടങ്ങി അത് അവർ ലൂപ്പ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ട്രാൻസ് അടിക്കും അതിനകത്ത്. ട്രാൻസ് അടിക്കും, പിന്നെ ആ ട്രാൻസിന് അവർ ബിൽഡ് ചെയ്യും. ഭയങ്കര നാച്ചുറൽ പ്രോസസ് അല്ല, കാരണം അവർക്ക് എന്ത് ട്രാൻസ് അല്ലേ. നമുക്കിത് കേൾക്കുമ്പോൾ വേറെ തന്നെ ഒരു ലെവൽ പരിപാടിയാണ്. അപ്പോൾ ഇത് തന്നെ എല്ലാവർക്കും ഉണ്ട്, ഇത് തന്നെ എല്ലാ ഡിഫറെന്റ് റീജിയൻസിൽ ഉള്ള ആൾക്കാരുടെ മ്യൂസിക്കാലിറ്റിക്കും അതവരുടെ റീജിയണൽ ഡിഫറൻസിയേഷൻ ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പൊ ഞാൻ ഓർത്തത് ഓക്കെ ഇപ്പൊ മലയാളത്തിലുള്ള ഒരു പാട്ട് തന്നെ നമ്മൾ തമിഴിലേക്ക് ആയി കഴിഞ്ഞാൽ അതിനൊരു ഓഡ് ഫീലിംഗ് ഉണ്ടാവും. സോ ദി ബ്യൂട്ടി ഓഫ് ദിസ് യു കെൻ ഓൺലി എക്സ്പീരിയൻസ്. ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ ദേർ ആർ 24 ഡിഫറെന്റ് സോങ്സ് ആൻഡ് വെൻ യു ആർ ലിസ്ണിംഗ് ടു ഇറ്റ് ആസ് എൻ ഇൻഡിവിജ്വൽ സോങ്. You're listening to it as a song in that language, right? But you'll know the beauty of this only when you're watching the movie in that language. Because what happens is now, when people will watch it in Tamil, they will not realize only that it was Malayalam. Because even the tune is not a copy, right? It's fresh. So it goes into the flow of that movie itself. Yes, actually, so that way it makes a lot of sense. Like, on the outside it may not, but when you're watching the movie, it's going to make a lot of sense. So even when we were showing the Telugu previews to people, that's what they were saying. The base is Malayalam, it's not even there in their head. I think they're watching it just like avarada movie poli. Yes, yeah, yes, exactly. Yes, very much like that. Malayalam movie subtitle vachu kaanana pole allandu avar Telugu movie our feeling alla. It's like their movie. Because anyways characters, everything, places, all forest. Right? So it's fine. That's ഭയങ്കര. അത് വേറൊരു കാര്യം എനിക്ക് വന്നത് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ കിട്ടിയൊരു സംഭവമാണ്. അപ്പൊ എനിക്ക് അത്രയും ഫ്രീഡം തന്നു എനിക്കിത് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര ഉണ്ടായിരുന്നു. സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട്. അപ്പൊ പിന്നെ സോങ്സ് ഉണ്ടാക്കുന്നതിൽ നമുക്ക് ആ ഒരു എഫേർട്ട് ഫീൽ ചെയ്തില്ല. And I think ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ ഉള്ളപ്പോൾ ഐ തിങ്ക് കുറച്ചുകൂടി ഇപ്പൊ പ്രൊഡ്യൂസർ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള കമ്പനി എല്ലാവരും അവരുടെ സ്വന്തം പടം എന്നുള്ള ഫീലാണ്. ആക്ച്വലി ഞങ്ങളുടെ എല്ലാവരുടെ സ്വന്തം പടമാണ് പറയാൻ. ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ഈ ഒത്തിരി അനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ലൈക് ഫോറസ്റ്റിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തോ? യാ ലൈക് ലൈവ് ആയിട്ട്. അപ്പോൾ അവിടെ ലൈവ് ആയിട്ട് ഒരു പ്രാവശ്യം ആന ഓടി വന്നു. ലൈക് ഇറ്റ്സ് എ പ്ലേസ് ദാറ്റ് ഈസ് ഫ്രീക്വന്റഡ് ബൈ എലിഫന്റ്സ്. എന്നിട്ട് അങ്ങോട്ട് ഓടി വന്നു. ആക്ച്വലി ഓടി വന്നിട്ട് അത് വൈറ്റ് മടിച്ചു. അല്ല, ദി എക്സൈറ്റഡ് എവരിവൺ റാൻ. അത്ര തന്നെ എല്ലാവരും ഓടി. എലിഫന്റ് ഓടില്ല. അപ്പോൾ മൊത്തം സെറ്റപ്പ് ഫുള്ളില്ല ഷൂട്ടിംഗിന്. എല്ലാം എടുത്തിട്ട് ഓടി. എല്ലാം എടുത്തിട്ട് ഓടി. അതിന്റെ അലർച്ച കേട്ടപ്പോ ലൈക് അലറി കേട്ടതാണോ? അലർച്ച അല്ല, ഇതിങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഇല്ലി, കുറെ ഇല്ലികൾ ഇങ്ങനെ ഫില്ലായി നിൽക്കുന്നത് കംപ്ലീറ്റ്ലി ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ വരുന്ന ഒരു സാധനം. അത് ഒച്ച ഉണ്ടാവത്തില്ല ഇത് വരുമ്പോ. ഭയങ്കര സൈലന്റ്. ആൻഡ് ഓൾസോ ദേർ ഈസ് ദിസ് തിങ് അബൌട്ട് എലിഫന്റ്സ്, വെരി വെരി സ്പെസിഫിക് to nature. Think about elephants. Elephant you will see only when it wishes to be spotted, in spite of the fact that it is such a huge animal. ഒരു പ്രതാപം, മറ്റേ എന്താ പറയാ, ഒരു വിശ്വാസം ഉണ്ടെന്ന്, ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്ന്, ചുമ്മാ ഒന്നും കൊല്ലത്തില്ല. അപ്പൊ അതുപോലെ അത്, പിന്നെ പാമ്പ്, ബിക്കോസ് റെയിനി സീസണോ പാമ്പ്, ഇറ്റ് വിൽ ബി സിറ്റിംഗ് ഓൺ ദ യു നോ ഹിഡൻ ഓവർ ദ ടയേഴ്സ് ഓഫ് യുവർ വെഹിക്കിൾ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സ്കേറി. അത് വളരെ സ്കേറി ആണ്. ഏറ്റവും പേടി അതാണ്. അത് പോയിസണസ് സ്നേക്ക് ആണ് ആയിരിക്കും. ആയിരിക്കും മോസ്റ്റ്ലി എല്ലാം ഉണ്ടായിരുന്നത്. അതുപോലെ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ പാമ്പിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? പാമ്പ് ഇങ്ങനെ നേരിട്ട് കണ്ട്, അങ്ങനെ പാമ്പിനെ ഒത്തിരി നേരിട്ട് കണ്ടായിരുന്നു. കുറേ പാമ്പ് ഷൂട്ടിന്റെ സമയത്ത് തന്നെ. ആദ്യമൊക്കെ ഭയങ്കര പേടിയായി. പിന്നെ പിന്നെ വേറെ കാര്യം, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താലും ഇതൊക്കെ തിരിച്ചു പേടിച്ചിട്ട് എന്തെങ്കിലും പേടിച്ചിട്ട് അത് എന്തെങ്കിലും റിയാക്ട് ചെയ്യും എന്നുള്ളതല്ലാതെ നമ്മൾ ഉപദ്രവിക്കില്ല. നമ്മളങ്ങോട്ട് ഉപദ്രവിച്ചാല്. പക്ഷെ ഞങ്ങൾ ഇതിനകത്തൊരു പോത്തിനെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മുറാപ്പോത്ത് എന്ന് പറഞ്ഞൊരു ഇത്. അപ്പോ അവൻ ഭയങ്കര ഡേഞ്ചറാ. അത് ഭയങ്കര ഡേഞ്ചറാ. അതിനെ കൺട്രോൾ ചെയ്യാൻ ആക്ച്വലി 18 പേരാണ് കൺട്രോൾ ചെയ്ത്. ലൊക്കേഷനിലേക്കൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കൊണ്ടുവന്നു. മറ്റേ ഒരു ചെറിയൊരു സീക്വൻസ് സിനിമയിലുണ്ടല്ലോ അല്ലേ, ഈ പോത്തും നമ്മുടെ രജിത്തുമായിട്ട് ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ ചോദിക്കാൻ വരുന്നത് വി എഫ് എക്സിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. അപ്പൊ അത് ആക്ച്വലി അത് ഒറിജിനൽ ഒറിജിനൽ പോത്താണ്. അത് ഒറിജിനൽ ആണ്. രജിത്ത് ഒറിജിനൽ. സിക്കാട് നമ്മളാ കാട്ടിലുള്ള സിക്കാട്, ഒരു ഐ മീൻ ചത്തുപോയ ഒരു സിക്കാടൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ അത് നമ്മുടെ സി ജിയിലെ ആൾക്കാർ വന്ന് എടുത്തിട്ട് അതിനെ തന്നെ മോൾഡ് ചെയ്തിട്ട് എടുത്തതാണ്. ഈ പോത്തിന്റെ കുറച്ച് സ്റ്റോറീസ് പറയൂ. പോത്തിന്റെ ഇൻട്രസ്റ്റിംഗ് ആയി, കാരണം ഒരു ദിവസം കഴിക്കുന്നതിന് ആന കഴിക്കുന്നത്. അവനേക്കാളും കാശാണ് അവന്റെ ഭക്ഷണത്തിന്. ഇപ്പൊ ഈ 18 പേരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ ഒരു ഒറ്റ സിംഗിൾ മാസ്റ്ററാ. ബാക്കി ആൾക്കാർ മൂക്കയർ പിടിക്കാനേ അത്രയും ഹെവി ആണപ്പോ. ഈ ഒരു 10 പേർക്ക് അറ്റ് എ ടൈം പിടിച്ചോണ്ട് നിക്കാൻ പറ്റില്ല, കാരണം അത്രയും അപ്പൊ ഇതിനിങ്ങനെ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും. കാരണം അവൻ ഓടി ഓടി മടുത്ത് മടുത്തപ്പോ പിന്നെ ആ സിംഗിൾ മാസ്റ്റർ പറഞ്ഞിട്ടും കേൾക്കണില്ല. അവസ്ഥയിലേക്ക് എത്തി. എന്നിട്ട് പിന്നെ അതിനെ കൊണ്ട് കെട്ടി ഇട്ടിട്ട് ഭക്ഷണം കൊടുത്ത് കൊറേ നേരം പുള്ളീനൊന്ന് റിലാക്സ്ഡ് ആയി. നന്നായിട്ട് തണുപ്പൊക്കെ കിട്ടിയതിന് ശേഷമാണ് പുള്ളി വീണ്ടും അഭിനയിച്ചത്. ഏറ്റവും നല്ല ഫുഡും. ഞാൻ ഓർത്തുണ്ട്, ഞാൻ വി എഫ് എക്സിന്റെ കാര്യം ചോദിക്കാൻ വന്നത് ഇതിന്റെ അത് എത്രത്തോളം വി എഫ് എക്സിന്റെ ലൈക് ഉണ്ടെന്നുള്ള രീതിയിൽ. റോപ്പ് മാത്രം. ഓക്കെ ഓക്കെ. അപ്പൊ അല്ലാണ്ട് ഇപ്പൊ ചീവീടിന്റെ കാര്യം പറഞ്ഞപ്പം വേറെ ഇപ്പം നമ്മുടെ ഈ ഈ സിനിമയുടെ ഒരു കളർ തീം, കളർ ഗ്രേഡിംഗ് നോക്കുവാണെങ്കിലും ഒരു ഡാർക്ക് അങ്ങനത്തെ ഒരു ടോൺ ആണ്. കാരണം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണല്ലോ. അപ്പം നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പം ഒരു ത്രില്ലർ വൈബാണ് കിട്ടുന്നത്. ഞാൻ ഒരു ത്രില്ലർ ജോണർ പോലെയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് അത് കാണാൻ വരുന്നതിന് മുമ്പ് അവരോട് എന്താണ് ആക്ച്വലി ആയിട്ട് നമ്മൾ പറയേണ്ടത്, എന്ത് ജോണർ ആണ് അല്ലെങ്കിൽ എന്താണ് സിനിമയല്ല? പക്ഷെ വേറെ ഭയങ്കര ആർട്ട് ഫോമിലും അത് ചെയ്തിട്ടില്ല. ആർട്ട് ഉണ്ട്, പക്ഷെ എന്നാലും ആ ആർട്ട് കഴിഞ്ഞിട്ട് ഒരു കൊമേഴ്ഷ്യൽ ഫീൽഡിലൊക്കെ കേറിട്ട് വീണ്ടും ആർട്ടിലേക്ക് തന്നെ പോകും.
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറ്റലിപ്റ്റിക് കൈൻഡ് ഓഫ് ജോണർ എന്നൊക്കെ നമ്മൾ പറയും, മനസ്സിലായില്ലേ? എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നോൺ ലീനിയർ ആണെങ്കിൽ പോലും നമ്മൾ ഈ എന്താ പറയുക, ഇത് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി ചെയ്തതല്ല കേട്ടോ, ഈ സബ്ജക്ട് ഇങ്ങനെ ഡിമാൻഡ് ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് ഉള്ളതുകൊണ്ട്, അല്ലാതെ ഞാൻ ബുദ്ധിജീവി ആയതുകൊണ്ടല്ല. അപ്പോ ഇതിനകത്തൊരു പാസ്റ്റ് പോയിട്ട് പിന്നെയും ആ പാസ്റ്റിലേക്ക് പോയിട്ടാണ് നമ്മൾ പ്രസന്റിലേക്ക് കട്ട് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പക്ഷെ ഈ പാസ്റ്റിന്റെ പാസ്റ്റ് നമ്മൾ വേറൊരു സീനിൽ പറയും അതെന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. പ്ലേസ് ചെയ്തേക്കുന്ന എനിക്ക് ഓരോ സീക്വൻസസ് പ്ലേസ് ചെയ്തേക്കുന്ന രീതിയിലുള്ള ഡിഫറൻസസ് ആയിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം കർമ്മയാണല്ലോ, ഇപ്പം രഞ്ജിത്ത് ചേട്ടൻ ചെയ്യുന്ന ആക്ഷൻസിന് തിരിച്ച് കർമ്മ കിട്ടുന്നതാണ് ഈ സിനിമയുടെ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അവസാനം ലൈക്ക് ഫുള്ളി ഒരു മാറിയ ഒരു മനുഷ്യനായിട്ടാണോ കാണിക്കുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബാഡ് ടു ഗുഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല, മറ്റു ഓഫീസിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. We have not spoon fed or not made anything very obvious. Okay. Yes, we show that he realizes, and at the same time that's where the girl's strength comes in, or her character comes in. Okay. It's not like she's the typical girl who's saying, "Oh, you said sorry. Now let's nothing like that." She just sends him off. There's no okay, fine. You've done what you've done. Now leave. You know that kind of. Anganne nengala avlin kanchirik. Strong eyed female character. And we haven't delved too much into the, there is no like, oh, I'm sorry and I'm this and I'm that and then bring a song. Angana onnu illa. It's very, I'm sorry and okay, leave. Kind of. Padam thirnirikkunnathu Shubham. അപ്പം നമ്മൾ ഓഡിയൻസിന് ഇഷ്ടമുള്ള നമുക്ക് പെർസീവ് ചെയ്യാം, അവസാന എൻഡിൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് പെർസീവ് ചെയ്യാം. അങ്ങനത്തെ ഒരു എന്താണ് കൊടുത്തേക്കുന്നത്, ഇനി അത് നമ്മുടെ കയ്യിലാണിരിക്കുന്നത്. നമുക്ക് വിചാരിക്കാം എന്താണ് ലൈക് പുള്ളി നന്നാവാനാണോ അല്ലെങ്കിൽ ചീത്തയാവാനാണോ, നമ്മുടെ കയ്യിലാണിരിക്കണം എന്നുള്ള രീതിയിൽ. ഓക്കെ, ഫൈൻ. അപ്പം ഈ സിനിമ ഇപ്പം ഓൾറെഡി ഇറങ്ങി, ഇപ്പം റിവ്യൂസ് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പം അവരോട് എന്താണ്, ഇപ്പം കുറെ പേർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവായിരിക്കും ഈ സിനിമ എങ്ങനെയാണ് എന്നുള്ള, ശരിക്കും എന്താണ് ഇവരെന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, അത് അവരുടെ പ്രശ്നമാണോ, അവർക്ക് കണ്ടിട്ട് മനസ്സിലാവാത്തയാണെന്നുള്ളൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പം ഇവരോട് എന്താണ് ശ്രീതാട്ടന് പറയാനുള്ളത്, ശ്രീതാട്ടൻ ആസ് എ ഡയറക്ടർ ഇവരോട് എന്താ പറയാനുള്ളത്? ഈ ഫിലിം എ സർട്ടിഫൈഡ് ആണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇത് എ സർട്ടിഫൈഡ് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, നെക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കൂടുതലും ഇതിനൊരു എ സർട്ടിഫിക്കറ്റ് വരാനായിട്ടുള്ള കാരണം, മെയിൻ റീസൺ. പിന്നെ ഇത് ആക്ച്വലി ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിനേക്കാൾ കൂടുതൽ നമ്മളൊന്ന് ഇരുന്ന് കണ്ട് മനസ്സിലാക്കി സമാധാനത്തോടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഫിലിമാണ്. പ്ലസ് ദി എന്താ പറയാ, ദി വിഷ്വൽസ് ആൻഡ് ദി music it really compliments and it the person can feel the whole oru journey madri thonum if you are ready to sit to it. Takes time for you to get into the movie, that's a fact. Takes some time, beginning slow ana, but if you are okay and you can sit there and watch that initial part, then you will be taken into a journey along with it. There's a lot of, I mean, all of this has supported the movie very well, the cinematography, the background, RR, the music, everything. എന്താ പറയുക, ഡൈജസ്റ്റിക് തോട്ട്സ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഹീറോ നമ്മള് നടക്കുന്ന സമയത്തെ അവിടെ കേൾക്കുന്ന സൗണ്ടുകൾ, അപ്പോ അതിന്റെ ആ സൗണ്ടുകളുടെ സാമ്പിൾസ് എടുത്തിട്ടാണ് സ്കോർ കൂടുതലും ചെയ്തേക്കുന്നത്. എനിക്ക് ഒന്ന് കുറെ ടെക്നിക്കലി ഭയങ്കര എന്തോ ലൈക്ക് നിങ്ങൾ പറയുമ്പം കുറെ സിമ്പോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ കാര്യങ്ങൾ പറയുമ്പം ലൈക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടും തോന്നുന്നുണ്ട്. ഐ തിങ്ക് അത് ഓഡിയൻസ് കുറച്ചുകൂടി അത് പെർസീവ് ചെയ്യണം. പിന്നെ മിക്ക ആൾക്കാർക്കും വാട്ട് ഇവൻ ഐ നോട്ടീസ്ഡ് ഈസ് ദാറ്റ് സംടൈംസ് പീപ്പിൾ ജസ്റ്റ് കം ആൻഡ് സേ ഇറ്റ് വാസ് ഗുഡ് ഓർ ഇറ്റ് വാസ് ഓക്കെ, ആൻഡ് ഐ ആം ലൈക്ക് ഓക്കെ വാട്ട് ഡിഡ് യു ലൈക്ക്, ആൻഡ് ദേ വർ ലൈക്ക് യു നോ 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 ഇറ്റ് വാസ് ഓക്കെ. ഐ സെഡ് നോ നോ ടെൽ മീ വാട്ട് ഹാപ്പൻഡ്, ആൻഡ് ദേ വർ ലൈക്ക്
no, we were confused, okay. You know, a little bit. So I was like, that is actually good. Mm. Okay. And they said, no, we understand now. We have to watch it very carefully. Yeah, I said, yeah, see, that is good. Mm. Don't feel bad about seeing that or anything. It's good only. That's nice. So it's become very clear that I think all of us, if we do not understand something, we shy away from saying anything. Yeah. So, മിക്ക സ്ഥലത്തും അത് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ പറയില്ല. പിന്നെ അതാണ് കാര്യം. അല്ലെങ്കിൽ നന്നായി ഇഷ്ടപ്പെട്ടു, മനസ്സിലായവർക്കാണ് നന്നായിട്ട്. ഇഷ്ടപ്പെടാത്ത റീസണിൽ ഇതും ഉണ്ട്, ബിക്കോസ് അവർ ദേ ആർ ലിറ്റിൽ കൺഫ്യൂസ്ഡ്. ദേ നീഡ് ടു പ്രോബബ്ലി വാച്ച് ഇറ്റ് അഗൈൻ, ബട്ട് ദാറ്റ് വി ഡോണ്ട് നോ. ബട്ട് യാ, അത് ചെയ്താൽ ദേ വിൽ ഗെറ്റ്. നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്തെ ലൊക്കേഷൻസും ലൈൻ പ്രൊഡക്ഷൻ ഒക്കെ വേണ്ടിട്ട് നടന്ന ഒരു പയ്യനുണ്ട്. അപ്പോ അവൻ ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ മുതലേ കാണാൻ തുടങ്ങിയതാ. അത് കഴിഞ്ഞിട്ട് പടം ആദ്യം ഇറങ്ങിയ ദിവസം അവന് കഥ മനസ്സിലാവണം. ടോട്ടലി ഒരു പാക്കേജ് ആണ്, അങ്ങനത്തെ ഒരു പാക്കേജ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഒരു ഡയറക്ടറിന്റെയും പ്രൊഡ്യൂസറിന്റെയും പെർസ്പെക്റ്റീവിൽ ഈ സിനിമനെ പറ്റി കേൾക്കുമ്പോഴും പറയുമ്പോഴും ഐ തിങ്ക് ആസ് എൻ ഓഡിയൻ കാണുന്നവർക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നമ്മളത് പോയി കാണുകയാണെങ്കിൽ ആ സിനിമ കുറച്ചുകൂടി അടിപൊളിയായിട്ട് പെർസീവ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്കിപ്പം പേഴ്സണലി കേട്ടപ്പോൾ തോന്നിയത്. അപ്പം ഇവർ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ലേയേഴ്സൊക്കെ വെച്ച് നമ്മൾ ആ സിനിമ ലൈക്ക് കാണുവാണെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, ആൻഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കാനും പറ്റുന്നതാണ്. അപ്പം എന്തായാലും ഞാൻ ഒത്തിരി അധികം വിഷസ് പറയുകയാണ് ഈ സിനിമയുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദിസ് ഷോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് അസ് ഹിയർ. താങ്ക് യു.